ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങുന്നത് എൻ്റെ കൊച്ചു ഗ്രാമമായ വാടാനപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ വശ്യസുന്ദരമായ കാഴ്ചകളും പകർത്തിക്കൊണ്ടുള്ള എൻ്റെ യാത്ര അമ്പരച്ചുംബികളായ കെട്ടിട നഗരിയിലേക്കോ വന്യമൃഗങ്ങൾ ആർത്തുല്ലസിക്കുന്ന വനമേഖലയിലോട്ടോ അല്ല, തൃശ്ശൂരിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മലമുകളിലേക്കാണ്. യാത്രയ്ക്ക് വേണ്ട മതിയായ ഇന്ധനം എൻ്റെ വാഹനത്തിൽ ഇല്ലാഞ്ഞതിനാൽ അടുത്ത് കണ്ട പെട്രോൾ പമ്പിലേക്ക് ഞങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ കയറി. ഇന്ധനവും നിറച്ച എൻ്റെ വാഹനം നാഷണൽ ഹൈവേ ആയ NH66 മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ എൻ്റെ യാത്രയ്ക്ക് അനുയോജ്യമായി എൻ്റെ വാഹനത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ ഷിഹാജാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ അനുഭവപ്പെട്ടതിനാലാണ് ഒട്ടും പിന്നോട്ട് വെക്കാതെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കോവിഡിൻ്റെ പിടി മുറുകി വരുന്നതിനാൽ മുമ്പത്തെ പോലെ റോഡിൽ വലിയ വാഹനത്തിരക്കൊന്നുമില്ലായിരുന്നു. പതിയെ പതിയെ റോഡിൽ വാഹനത്തിരക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ അടുത്തു കണ്ട ഉൾവഴിയിലൂടെയായി പിന്നീടുള്ള യാത്ര. എൻ്റെ കുട്ടിക്കാലത്തെ ഏറെ ഭാഗവും ചിലവഴിച്ച എൻ്റെ നാടായ തേക്കാവിലേക്ക് ഇവിടെ നിന്നും 3.5 കിലോമീറ്ററാണ് ഉള്ളത്. കൊച്ചുകുട്ടികൾക്കുള്ള ജീപ്പും വഹിച്ചു കൊണ്ടുപോകുന്ന പെട്ടിവണ്ടിയിലേക്കായി പിന്നീടുള്ള എൻ്റെ ശ്രദ്ധ. ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെയാണ് ഇനി നമുക്ക് കടന്നു പോകേണ്ടത്. പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധ ആ ബോട്ടിലോട്ട് പതിച്ചത്. ഉടൻ തന്നെ വണ്ടി നിർത്തി ആ ബോട്ട് മറിയുന്ന കാഴ്ച എൻ്റെ ക്യാമറയിൽ പതിപ്പിക്കാനായിരുന്നു പിന്നീടുള്ള എൻ്റെ ശ്രമം. ഏകദേശം 2005-2006 വർഷയളവിലാണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായതും ജനങ്ങൾക്കായി വിട്ടു നൽകിയതും. പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് തൊട്ട് തന്നെ പൂട്ടിക്കിടക്കുന്ന ഒരു ബജിക്കട കാണാം. ഒരുപാട് തവണ സ്വാദിഷ്ടമായ ബജികൾ മുമ്പ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുമുണ്ട്. എൻ്റെ പഠനകാലത്ത് സ്കൂളിലേക്ക് ഒരുപാട് തവണ സൈക്കിളും ചവിട്ടിപ്പോകുന്നതാണ് ഈ വഴി പോകുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യമായി ഓടി വരുന്നത്. മങ്ങിത്തുടങ്ങുന്ന കാഴ്ചകളെല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള യാത്രകൾ അനിവാര്യമാണ്. ആളൊഴിഞ്ഞ കവലയിലൂടെയായി പിന്നീട് എൻ്റെ യാത്ര. എങ്ങും പച്ച പുതച്ച് കിടക്കുന്ന ഒരു പ്രദേശം. ഇവിടെയൊട്ടും ആളുകളുടെ തിരക്കോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്തിനോട് വിട പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ എളവള്ളി ഗ്രാമപഞ്ചായത്തിലോട്ടാണ് പ്രവേശിക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഈയൊരു കാഴ്ച മനസ്സിന് ഏറെ സന്തോഷകരം തന്നെയാണ്. പച്ച പുതച്ച് കിടക്കുന്ന നെൽപ്പാടത്തിനും നീണ്ടു നിവർന്നു കിടക്കുന്ന കായലിനും ഇടയിലൂടെയാണ് ഇപ്പോഴുള്ള എൻ്റെ യാത്ര. ക്യാമറ കണ്ണുകൾ കൊണ്ടല്ലാതെ ഞാൻ പ്രകൃതിയുടെ ദൃശ്യവിസ്മയത്തെ വേണ്ടുവോളം ആസ്വദിച്ചു. കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചവിളക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയായി. എളുപ്പം ലക്ഷ്യത്തിലോട്ട് എത്തണമെന്നായിരുന്നു പിന്നീടുള്ള ചിന്ത. ഒരുപക്ഷെ ഇനിയും വൈകിയാൽ മലമുകളിലോട്ട് കയറുന്നത് കടുത്ത ചൂടിലാകുമോ എന്ന് അതിയായ ആശങ്ക ഉള്ളിൽ കയറിക്കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള യാത്ര കുറച്ച് വേഗത്തിലായിരുന്നു. പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തൃശ്ശൂർ ഗുരുവായൂർ ഭാഗങ്ങളിലേക്കുള്ള റെയിൽവേ ട്രാക്കാണ്. അതിനോടൊപ്പം അടഞ്ഞുകിടക്കുന്ന ഒരു പെട്ടിക്കടയും പണിതീരാത്ത ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും കാണാം. വഴിയരികിൽ കണ്ട ഒരു കൊച്ചു വീട്ടിലേക്കാണ് പിന്നീട് എൻ്റെ ക്യാമറ കണ്ണുകൾ പതിഞ്ഞത്. താമസിക്കാൻ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്ന തിരക്കിലാണ് നമ്മളിൽ പലരും. എങ്കിലും ഇതുപോലെ ഉള്ള കൊച്ചു കൊച്ചു വീടുകൾ കാണുമ്പോൾ നാം ഓരോരുത്തരും അറിയാതെ തന്നെ ആ വീട്ടിലേക്ക് നമ്മുടെ കണ്ണുകളെ ചലിപ്പിക്കും.
കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ വരവേൽക്കുന്നത് പഴമയെ ഓർമ്മിപ്പിക്കും വിധം ഓടുകൊണ്ട് മേൽക്കൂര തീർത്ത ക്രൈസ്തവ ആരാധനാലയത്തിൻ്റെ ഒരു പഴയ കെട്ടിടമാണ്. തൊട്ടരികെ തന്നെ ഒരു പുതിയ ആരാധനാലയവും പണിതുകൊണ്ടിരിക്കുന്നത് കാണാം. പിന്നീട് ഞങ്ങൾ യാത്ര തിരിച്ചത് നാം ഓരോരുത്തരും ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾക്ക് വരികൾ കുറിച്ച യൂസഫ് അലി കേച്ചേരിയുടെ നാടായ കേച്ചേരിയിലോട്ടാണ്. ഏകദേശം കേച്ചേരിയിലോട്ടടുത്തപ്പോൾ സമയം 12:30 പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ വിശപ്പും അനുഭവപ്പെട്ടിരുന്നു. ക്യാഷായി ഒന്നും കയ്യിൽ പിടിക്കാഞ്ഞതിനാൽ പിന്നീട് ATM ബൂത്ത് തേടിയായി ഞങ്ങളുടെ യാത്ര. ATM സൗകര്യം ലഭ്യമെന്ന് ബോർഡ് കണ്ട പെട്രോൾ പമ്പിൽ നിന്നും ഭക്ഷണത്തിന് ആവശ്യമായ ക്യാഷും പിൻവലിച്ച് ഞാൻ വീണ്ടും യാത്ര തിരിച്ചു. ഇനി ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണവും വാങ്ങി വേണം യാത്ര ചെയ്യാൻ. റോഡരികിൽ യാത്രക്കാരെയും കാത്തുകിടക്കുന്ന ഓട്ടോ തൊഴിലാളികളെയും കാണാം. കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള കച്ചവടമൊന്നും ഒരു സ്ഥാപനത്തിലും ഇല്ല എന്നതാണ് എടുത്തു പറയാനുള്ളത്. ചിക്കൻ ബിരിയാണിക്ക് വെറും 70 രൂപ എന്ന് ബോർഡ് കണ്ടപ്പോഴാണ് ഷിഹാജ് വാഹനം ഹോട്ടലിനോട് ചേർത്ത് നിർത്തിയത്. കേച്ചേരിയിൽ നിന്നും വടക്കഞ്ചേരി റൂട്ടിലാണ് ഈ ഹോട്ടൽ. ബിരിയാണിയും ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് നിമിത്തം എന്ന പോലെ എൻ്റെ പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞത്. കുറച്ചു നേരം അവനോട് വിശേഷങ്ങൾ പങ്കിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പെരുവന്മലയിലെത്തുക എന്നത് മാത്രമാണ്. ഒടുവിൽ പെരുവന്മലയുടെ പ്രവേശന കവാടവും കടന്നു കിട്ടുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എൻ്റെ വാഹനം പാർക്ക് ചെയ്തു. വാഹനങ്ങൾക്ക് ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു പാതയാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കാൽനട തന്നെയാണ് ഏറ്റവും ഉത്തമം. പാതയോരത്തെ കാഴ്ചകളും ആസ്വദിച്ച് ഞങ്ങൾ മെല്ലെ നടന്നു. മഴ പെയ്തത് കൊണ്ടാവണം ചെറിയ തോതിൽ കാൽ വഴുതുന്നത് പോലെ അനുഭവപ്പെട്ടിരുന്നു. ഭക്ഷണപ്പൊതിയും പിടിച്ച് ഷിഹാജ് പുറകെ തന്നെ നടന്നു വരുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെ ജനിച്ചു വളർന്നിട്ടും ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഷിഹാജിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒഴിവു ദിവസങ്ങളിൽ കുടുംബവുമൊത്ത് അല്പനേരം സന്തോഷം പകരാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടം എന്ന് തന്നെ വേണം പെരുവന്മലയെ വിശേഷിപ്പിക്കാൻ. ഏകദേശം 50 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ സുന്ദരമായ പ്രദേശത്തെ തൃശ്ശൂരിലെ മിനി ഊട്ടി എന്നും വിശേഷിപ്പിക്കാം. Thank you.
പെരുവൻമലയുടെ മറ്റൊരു പ്രത്യേകത ആഗസ്റ്റ് മാസത്തിൽ വിരിയുന്ന കണ്ണാന്തളി പൂക്കളാണ്. ജൂൺ മാസത്തിലുള്ള സന്ദർശനമായിരിക്കും പെരുവൻമലയിലേക്കുള്ള സന്ദർശകർക്ക് ഏറ്റവും അനുഭൂതി നൽകുന്നത്. പാതി ദൂരം പിന്നിട്ട ശേഷം ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ പുറകിലോട്ട് ചലിപ്പിച്ചു. അതിമനോഹരം എന്ന് വേണം പറയാൻ. താഴ്വാരത്ത് നിന്നും അരമണിക്കൂറോളം നടന്നു വേണം മുകളിലെത്താൻ. ചിതറിക്കിടക്കുന്ന ചെങ്കൽ കഷ്ണങ്ങളാണ് ഇതുവഴി വരുന്ന സഞ്ചാരികൾക്ക് അപകടമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഞങ്ങളെ സ്വീകരിക്കാൻ എന്നോണം വിടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരമാണ് മുന്നിൽ കാണുന്നത്. ഇടയ്ക്കിടക്ക് മയിലുകൾ കരയുന്ന ശബ്ദവും എൻ്റെ ചെവിയിലോട്ട് അലയടിച്ചെത്തുന്നുണ്ട്. ആൽമരത്തിൻ്റെ തണലിൽ നിന്ന് രണ്ടു പേർ പെരുവൻമലയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ്. ആൽമരത്തിനോടരികെ തന്നെ ഒരു ഹൈന്ദവ ആരാധനാലയവും കാണാം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ശിവക്ഷേത്രമാണ് അത്. എൻ്റെ നാടായ വാടാനപ്പള്ളിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അവസാനമായി ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഓരോ അനുഭവവും പങ്കുവെച്ച് ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. എന്റെ പൊന്നെ ചിരിച്ച് പണ്ടറടങ്ങിയ സാധനം. മൂപ്പരേ മൂപ്പരൊരു കാര്യത്തിൽ ഇറങ്ങിയണ്ട് പോയി. ഇറങ്ങി പോയിട്ട് പിന്നെ മൂപ്പരിപ്പിട്ടില്ല. പക്ഷെ വലിയൊരു അപകടം ഒഴിവായത് കാരണം വെച്ചാല് അവൻ വീണ ഭാഗത്ത് വലിയ ഇങ്ങനെ ഒരു കൊമ്പ് അവൻക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. അതുമ്മൽക്ക് ഒരു തൈജ് കണ്ട് തെറ്റാണെങ്ക തുളഞ്ഞ് കയറി കിടന്നേന്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വൈഭവം. നോട് ആദ്യം കേടുമ്പോൾ നല്ലൊരു എന്താ പറയുക സംഭവം വിളിച്ചു ലക്ഷ്യമില്ല. ഞാൻ റിസ്ക് എനിക്ക് ബിരിയാണി വെച്ചിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ചാടിക്കേറി വന്നതാണ്. പക്ഷേ ഒരു ബിരിയാണിയോ ചിക്കൻ ബിരിയാണി ആഗ്രഹിച്ചു വന്നിട്ട് വേറെ എന്തൊക്കെ കിട്ടിയ ഒരു അവസ്ഥയായി. ഫീലാണ് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം വരണം ആരെല്ലാവരും. ബിരിയാണി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ യാത്രാ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട തന്നെ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെ. വണക്കം.